ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കോംബോ ആയിട്ടാണ്. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. കാരണം നമുക്ക് ഇൻഡോർ പ്ലാന്റ് പ്രത്യേക ഒരു ഭംഗിയാണ്. നമുക്ക് സിറ്റ് ഔട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡോർ ആയിട്ട് നമുക്ക് റൂമിലൊക്കെ ആണെങ്കിലും വെക്കാൻ പറ്റിയ പ്ലാന്റ്സ് ആണ്. ഇൻഡോർ പ്ലാന്റ്സിൽ വെറൈറ്റി അന്വേഷിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു കോംബോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള 10 പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണ്, എത്രയാണ് പ്രൈസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് 10 വെറൈറ്റീസ് ആയിട്ടുള്ള ഫിലോഡെൻഡ്രത്തിൻ്റെ 10 വെറൈറ്റീസ് ആണ് കേട്ടോ. അടിപൊളി പ്ലാന്റ് ആണ്, നല്ല ഇൻഡോർ ഒരു പ്ലാന്റ് ആണ് ഫിലോഡെൻഡ്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് വളർത്തുന്നവർക്കറിയാം, അത്യാവശ്യം നമുക്ക് വലുതായിട്ട് നല്ല അത്യാവശ്യ രീതിയിൽ വലുതാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഫിലോഡെൻഡ്ര. അതായത് നമുക്ക് വലുതായി കഴിഞ്ഞാലും നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം കാഴ്ചയ്ക്കുള്ളൊരു പ്ലാന്റ് ആണ് ഫിലോഡെൻഡ്ര പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് നോക്കാം. 10 വെറൈറ്റീസ് ആണ് നമ്മുടെ ഈ ഒരു പ്ലാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഫിലോ ഗോൾഡി എന്നാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു പച്ചക്കളറാണ് കേട്ടോ ഇതിന്. അത് മാത്രമല്ല, ഇതിൻ്റെ ലീവ്സിനൊക്കെ ഒരു പ്രത്യേക ഷേപ്പാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. ജിഫിയിൽ വരുന്ന പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയൊരു പ്ലാന്റാണ്. ഇതൊക്കെ നമുക്ക് വെക്കുമ്പം കുറച്ച് അത്യാവശ്യം വലിയൊരു പോട്ടിലേക്ക് തന്നെ വെക്കുക, കാരണം ഒത്തിരി വലുതാവുന്ന പ്ലാന്റ്സ് ആണ്. ഫിലോ ഗോൾഡി ആണ് നമ്മുടെ ഒന്നാമത്തെ വെറൈറ്റി. അപ്പോൾ അടുത്ത നമ്മുടെ പ്ലാന്റ് അക്കോളിസ് ഫിനാലോ എന്ന് പറയുന്ന നല്ലൊരു പ്ലാന്റാണ്. ഫിലോഡെൻഡ്രത്തിൻ്റെ പല പല വെറൈറ്റീസ് ആണ് കേട്ടോ. പേരൊന്നും കറക്റ്റ് അറിയില്ലെങ്കിൽ പോലും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇത്. നല്ലൊരു ഗ്രീനിൽ ഒരു വേറൊരു ഷെയ്ഡ് പോലെ വരുന്ന, ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ വരുന്ന ലീവ്സാണ് വന്നിട്ടുള്ളത്. വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ പ്ലാന്റ് ഹോമോലോമിനി സൺഷൈൻ ജെം എന്ന് പറയുന്ന നല്ല വലിയൊരു പേരുള്ളൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ ഗ്രീൻ കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളറ് കാണാനായിട്ട്. അപ്പം ഇതും നമുക്ക് ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലുതായിരുന്ന നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പം നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. നമ്മുടെ നാലാമത്തെ പ്ലാന്റ് ഫ്ലോ മിലോനി ഓറഞ്ച് എന്ന് പറയുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. മിലേനി ഓറഞ്ച്. അപ്പം നല്ലൊരു ഓറഞ്ച് കളറുള്ള ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത് നമ്മുടെ നാലാമത്തെ പ്ലാന്റ് കേട്ടോ. നല്ല റൂട്ടഡൊക്കെ ആയിട്ടുള്ള പ്ലാന്റാണ്. സംശയം ഉണ്ടെങ്കിൽ ഇതാ റൂട്ടൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല റൂട്ടഡ്, വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്ത നമ്മുടെ പ്ലാന്റ് ഫിലോഡെൻഡ്രം റഷ് എന്ന് പറയുന്ന നല്ലൊരു വെറൈറ്റിയാണ്. നമ്മൾ നേരത്തെ കാണിച്ച പോലെയുള്ള ഒരു കളറ് ലീവ്സാണ്. കുറച്ച് പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി കട്ടി വരുന്ന ലീവ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതും നല്ല റൂട്ടഡ്, എല്ലാ പ്ലാന്റും തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ പ്ലാന്റ്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് ഇതാണ്. നമ്മുടെ അടുത്ത പ്ലാന്റ് കുറച്ചുകൂടി നല്ല എന്താ പറയുക, ഒരു ഡാർക്ക് കളറിലുള്ള ലീവ്സാണ് വന്നിട്ടുള്ളത്. ഒരു ബ്ലാക്കും ഒരു മെറൂണൊക്കെ പോലെ തന്നെ വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതും നല്ല രസമാണ് കേട്ടോ. വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടിലൊക്കെ വലിയ നിറച്ചു ഇങ്ങനെ വലുതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ആറാമത്തെ പ്ലാന്റ് ഇതാണ്. എൻ്റെ പേര് ഫിലോഡെൻഡ്രൻ റെഡ് ഹാർട്ട് എന്നാണ് കേട്ടോ. റെഡ് ഹാർട്ട് വലിയൊരു പ്ലാന്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ പറയുന്ന പേരുകളിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചിലപ്പം ഞാൻ പറയുന്നതിലൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടുത്ത നമ്മുടെ പ്ലാന്റ് ഫിലോഡെൻഡ്രൻ ഫ്ലോറിഡ ഗോസ്റ്റ് എന്ന് പറയുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇപ്പോൾ പ്ലാന്റിൻ്റെ ലീവ്സിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രത്യേക ഷേപ്പാണ് വന്നിട്ടുള്ളത് നമ്മുടെ എട്ടാമത്തെ പ്ലാന്റ്. അടുത്ത നമ്മുടെ പ്ലാന്റ് ഫിലോഡെൻഡ്രൻ ചോക്കോ ഇംപ്രസ് എന്ന് പറയുന്ന നല്ലൊരു പ്ലാന്റാണ്. നേരത്തെ നമ്മൾ കാണിച്ച പോലെ ഒരു ഡാർക്ക് കളറാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ പ്ലാന്റിൻ്റെ ലീവ്സ് കുറച്ചുകൂടി വലുതാണ്. വേറൊരു പ്രത്യേക ഷേപ്പിൽ വന്നിട്ടുള്ള ലീവ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫിലോഡെൻഡ്രൻ ചോക്കോ ഇംപ്രസ് എന്നതാണ് നമ്മുടെ ഒൻപതാമത്തെ നമ്മുടെ പ്ലാന്റ് കേട്ടോ. അപ്പോൾ പത്താമത്തെ പ്ലാന്റ് നല്ലൊരു ഒരു യെല്ലോയിഷ് കളറുള്ളൊരു ലീവ്സാണ്. നല്ല നീണ്ട ലീവ്സാണ് വന്നിട്ടുള്ളത്. ഫിലോഡെൻഡ്രൻ ഗോൾഡൻ സെറാറ്റം എന്ന് പറയുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ്, ലീവ്സ്, അതുപോലെ റൂട്ട് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 10 പ്ലാന്റ്സ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു 10 വെറൈറ്റീസും നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണ്. നിങ്ങൾക്ക് ഇൻഡോർ ആയിട്ട് ധൈര്യമായിട്ട് വീട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്. നല്ല വലുതായി കഴിഞ്ഞാൽ നല്ല അത്ര ഭംഗി നിൽക്കുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് നമ്മുടെ ഈ ഫിലോഡെൻഡ്രൻ നമ്മളൊരു കോംബോ ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ ഈ ഒരു 10 ഫിലോഡെൻഡ്രത്തിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 750 രൂപയാണ് കേട്ടോ. കൊറിയർ ചാർജ് അടക്കം വരുന്നത്. അപ്പം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.